സി ടി അഹമ്മദ് കബീർ, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സാർ, ഈ പ്ലസ് ടു അഡ്മിഷൻ സംബന്ധമായി തന്നെയാണ് ഈ സബ്മിഷൻ. നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകടമായ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് ഈ സഭയിൽ തന്നെ വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. എന്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം 100 വിദ്യാർത്ഥികൾ, അതിൽ ഭൂരിപക്ഷവും പെൺകുട്ടികൾ, 10-70% മാർക്കുള്ള കുട്ടികൾക്ക് ഇതുവരെ അഡ്മിഷൻ ശരിയായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഉചിതമായ തീരുമാനം അടിയന്തിരമായി എടുക്കേണ്ടതുണ്ട്. അഡ്മിഷൻ മുഴുവൻ പൂർത്തിയായിട്ട് തീരുമാനമെടുക്കാമെന്നതിനപ്പുറം പുതിയ ബാച്ചും ഹൈസ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യുന്ന തീരുമാനവും നയപരമായി സർക്കാർ സ്വീകരിക്കും. എന്റെ മണ്ഡലത്തിൽ ചേരിയം എന്ന് പറയുന്ന പ്രദേശം ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശം. ആദിവാസി കുടുംബങ്ങൾ, ഏതാണ്ട് 10 ഈ സ്കൂളിന് ചുറ്റുമാണ് താമസിക്കുന്നത്. അതിലൊരു കുട്ടി ആദ്യമായി SSLC ജയിച്ച ഒരു വർഷമാണിത്. അതുകൊണ്ട് ഈ ചേരിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ +2 ഏർപ്പെടുത്താൻ ഈ സർക്കാർ പ്രത്യേകമായി തീരുമാനിക്കും. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നൊരു പുതിയ കെട്ടിടം ഇതിനുവേണ്ടി നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. BRC ഇത് ശുപാർശ ചെയ്തിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ ചേരിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇക്കുറി തന്നെ, ഈ വർഷം തന്നെ +2 ഒരു ബാച്ച് അനുവദിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയത്തിൽ 3 ഞാൻ നയം ഇവിടെ വ്യക്തമാക്കിയതാണ്. സംസ്ഥാനത്ത് പുതിയ ഹയർ സെക്കൻഡറി സ്കൂളുകളും അധിക ഹയർ സെക്കൻഡറി ബാച്ചുകളും അനുവദിക്കുന്നത് WP 24/143/2010 അനുബന്ധ കേസുകളും ബഹുമാനപ്പെട്ട ഹൈക്കോടതി 20/8/2015 പുറപ്പെടുവിച്ച വിധിന്യായത്തിലെ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. പ്രസ്തുത മാനദണ്ഡ പ്രകാരം സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ആവശ്യകതയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പുതിയ ഹയർ സെക്കൻഡറി സ്കൂളുകളും അധിക ഹയർ സെക്കൻഡറി ബാച്ചുകളും അനുവദിക്കാൻ കഴിയുള്ളൂ. ടി വിധിന്യായം പാലിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ആവശ്യകത കണ്ടെത്തുന്നതിനായി റീജിയണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ എന്നിങ്ങനെ 2 കമ്മിറ്റികൾ രൂപീകരിച്ച് സർക്കാർ ഉത്തരവായിട്ടുണ്ട്. റീജിയണൽ ലെവൽ കമ്മിറ്റി പ്രാദേശിക വിദ്യാഭ്യാസ ആവശ്യകത കണ്ടെത്തി റിപ്പോർട്ട് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിക്ക് സമർപ്പിക്കുകയും സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി ആയത് പരിശോധിച്ച് വിദ്യാഭ്യാസ ആവശ്യകത സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ പ്രസ്തുത റിപ്പോർട്ട് പരിശോധിച്ച് പുതിയ ഹയർ സെക്കൻഡറി സ്കൂളോ അധിക ഹയർ സെക്കൻഡറി ബാച്ചുകളോ അനുവദിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. ഇതാണ് രീതി. 2019-20 അധ്യയന വർഷത്തേക്ക് ടി വിദ്യാഭ്യാസ ആവശ്യകത കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി സ്വീകരിച്ചു വരുന്നു. ഈ വർഷത്തെ അഡ്മിഷൻ നടപടികളുടെ ആദ്യഘട്ടം പൂർത്തിയായ ശേഷം ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്.